ന്യൂസ് അപ്ഡേറ്റ് തുടരുന്നു. വധശ്രമ ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായതോടുകൂടി പ്രതിഭാഗത്തിൻ്റെ മറുപടി, ദിലീപിൻ്റെയൊക്കെ മറുപടിയാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. കുറ്റവാളി എന്നത് എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ ദിലീപും സംഘവും നടത്തിയിട്ടുള്ളത് എന്ന് പ്രോസിക്യൂഷൻ വിശദീകരിക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി. ദിലീപിൻ്റെ വീട്ടിൽ, അതോടൊപ്പം എം ജി റോഡിലെ ഫ്ളാറ്റിൽ, അവിടെയൊക്കെ നടന്നിട്ടുള്ള ഗൂഢാലോചനകൾ അതെങ്ങനെയാണ്, അതോടൊപ്പം തന്നെ സംവിധായകനായിട്ടുള്ള ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി എത്രത്തോളം വിശ്വസനീയമാണ്, ആ മൊഴിയെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഏതൊക്കെ തെളിവുകൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്, ഫോൺ മാറ്റിയത് അടക്കം ഈ കുറ്റവാളികൾ എങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ളത് എന്നെല്ലാം ആണ് പ്രോസിക്യൂഷൻ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട വാദത്തിൽ വ്യക്തമാക്കിയത്. അതിനിപ്പോൾ പ്രതികളുടെ അഭിഭാഷകൻ മറുപടി പറയുകയാണ്. എം എസ് അനീഷ് കുമാർ കോടതിയിൽ നിന്നുമുള്ള വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ നിരത്തിയിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ടാണ് അവസാനം ഈ ദിലീപിൻ്റെ അഭിഭാഷകൻ ചോദിക്കുന്നത്, നിങ്ങൾ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്തിനാണ് പോലീസിൻ്റെ കോളാമ്പിയായി മാറുന്നത് എന്ന്. അവസാന ഘട്ടം എന്താണ് കോടതിയിൽ നടക്കുന്നത്? സുരേഷ്, 2 മണിക്കൂർ നീണ്ട വാദമാണ് ഇന്ന് പ്രോസിക്യൂഷനും ഉന്നയിച്ചത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് സർക്കാരിൻ്റെ ഭാഗം കോടതിയിൽ വിശദീകരിച്ചത്. ഇതിന് ശേഷമാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ മറുവാദം ആരംഭിച്ചിരിക്കുന്നത്. DGP പോലീസ് പറയുന്ന കാര്യങ്ങൾ അതേപടി ഏറ്റുപാടുന്ന ഒരു കോളാമ്പിയായി മാറിയിരിക്കരുത്, അങ്ങനെ മാറരുത് എന്ന് ദിലീപ് പറയുന്നു. ഇന്ന് DGP നൽകിയ റിപ്പോർട്ടിലേത് പൂർണ്ണമായും വ്യാജമായ കാര്യങ്ങളാണ്. ഇത് വ്യാജമാണ് എന്ന് തെളിയിക്കുന്നതിന് പര്യാപ്തമായ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ദിലീപ് പറയുന്നു. 3 ദിവസം 11 മണിക്കൂർ വീതം 33 മണിക്കൂറാണ് ഈ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തത്. വളരെ സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത്. ഇത്തരത്തിൽ എല്ലാവിധ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിട്ട് പോലും അന്വേഷണ സംഘത്തോട് സഹകരിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവസാനമാണ് ഈ ഫോണുകൾ ഹാജരാക്കാനായി നോട്ടീസ് നൽകുന്നത്. അപ്പോഴേക്കും ആ ഫോണുകൾ മുംബൈയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഫോണുകൾ ഹാജരാക്കാനുള്ള ഒരു പരിമിതമായ സമയപരിധി വേണ്ടി വന്നിരുന്നു. 2 ഫോണുകൾ നൽകാൻ തയ്യാറായെങ്കിലും ഒരു ഫോണിൽ ഒരുപാട് കോളുകൾ വരുന്ന ഒരു ഫോണായിരുന്നു. സ്വകാര്യമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഫോണാണ്. അതുകൊണ്ടാണ് ആ ഫോൺ കൈമാറാൻ ഒരല്പം കാലതാമസം നൽകിയത്. ഇത്തരത്തിൽ ഈ പോലീസ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് മുംബൈയിലേക്ക് അയച്ച ആ ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചതാണ് ഒരു ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇതും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നതിന് കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ കഷ്ടമാണ് എന്ന് പറയുന്നു. ഒപ്പം ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആൾ ഒരു വിശ്വാസ്യതയുള്ള സാക്ഷിയല്ല എന്ന കാര്യം ദിലീപ് ആവർത്തിക്കുകയാണ്. കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പ്രത്യേകമായ കഴിവുള്ള ആളാണ് ബാലചന്ദ്രകുമാർ. ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാം. ഇതുമായി ബുദ്ധിമാനായ കുറ്റവാളി എന്നാണ് ദിലീപിനെ പ്രോസിക്യൂഷൻ വിശേഷിപ്പിക്കുന്നത്. ബുദ്ധിമാനായ കുറ്റവാളിയാണ് ദിലീപ്. ദിലീപിൻ്റെ ചരിത്രം പരിശോധിക്കണം, ദിലീപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കണം എന്നൊക്കെ പറയുന്നു. എങ്ങനെയാണ് ബുദ്ധിമാനായ കുറ്റവാളി എന്ന് ദിലീപിനെ വിശേഷിപ്പിക്കുന്നത്? അതിനെന്തൊക്കെ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ നികത്തിയത്? സുരേഷ്, അതിനേക്കാൾ പ്രധാനമായ ചില വാദങ്ങൾ ഇപ്പോൾ ഈ പ്രതിഭാഗം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു ADGP 4 DYSP അടങ്ങുന്ന ഒരു സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 14 ദിവസങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടും ഒരു തെളിവും ഈ പ്രോസിക്യൂഷന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 7 ഫോണുകളിലാണ് എല്ലാ തെളിവുകളും എന്ന് പറയുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒപ്പം ഉപയോഗിച്ച ഒരു ഫോൺ മരണം വരെ സൂക്ഷിക്കണമെന്ന് ഇന്ത്യയിൽ നിയമമുണ്ടോ എന്ന മറുചോദ്യം ദിലീപ് ചോദിക്കുന്നു. ഒപ്പം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ തെളിവായി പ്ലാൻ ചെയ്ത് ഫോണുകളിൽ കയറ്റി തന്നെ കൊടുക്കാനാണ് നീക്കം നടക്കുന്നത് എന്ന് ഭയമുണ്ട്. അത് പോലീസ് പ്ലാൻ ചെയ്ത് അത്തരമൊരു നീക്കം നടത്തുമോ എന്ന വലിയ ഭയം തനിക്കുണ്ട്. കാരണം ഈ ദൃശ്യങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലീസിൻ്റെ പക്കലുണ്ട്. തൻ്റെ പക്കൽ നിന്നും കണ്ടെടുത്തു എന്ന ആ പേരിൽ ഈ ദൃശ്യങ്ങൾ തൻ്റെ പേരിൽ ആക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇതിനുവേണ്ടിയാണ് തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് എന്നാണ് താൻ ഭയക്കുന്നത്. ഫോണിൽ ഈ ദൃശ്യങ്ങൾ കയറ്റാനുള്ള
നീക്കം ഒരു വശത്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മറുവശത്ത് തന്നെ കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്യലിൽ ഈ വിവരങ്ങൾ ലഭിച്ചു എന്ന പേരിലും വ്യാജ തെളിവുകൾ മറുവശത്ത് സൃഷ്ടിക്കുകയും ചെയ്ത പേരിൽ ബൈജു പോലീസിന്റെ കൈവശമുള്ള നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ തന്നിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തൻ്റെ ഭാഗം, അതായത് തന്നെ ഒരു കാരണവശാലും പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വിടരുത് എന്ന് പറയുന്നതെന്ന് ദിലീപ് പറയുന്നു. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ശാപവാക്കുകൾ എന്ന രീതിയിൽ തന്നെ ഇവർക്ക് ദൈവം നല്ല ശിക്ഷ കൊടുക്കും എന്ന് താൻ തൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് താൻ ശിക്ഷ നൽകുന്നതിനെക്കുറിച്ചുള്ള മറിച്ച് ദൈവം അവർക്ക് നല്ല ശിക്ഷ നൽകും എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും ദിലീപ് വ്യക്തമാക്കുന്നു. ഇക്കാര്യങ്ങൾ പറയുമ്പോഴും തൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ള ആളുകളാണ് അവിടെയുള്ളത്. അവർക്ക് മുന്നിൽ താനൊരു ദൈവശിക്ഷയുടെ കാര്യം പറയുമ്പോൾ അതെങ്ങനെ ഗൂഢാലോചനയായി വിലയിരുത്താൻ കഴിയും എന്നാണ് ദിലീപിൻ്റെ ന്യായം. അതായത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ ഒരു മറുവാദം ഇപ്പോൾ പ്രതിഭാഗം തയ്യാറാക്കുന്നു. നേരത്തെ ഇത്തരത്തിൽ ശാപവാക്കുകൾ പറഞ്ഞു എന്നാണ് ദിലീപ് വാദിച്ചത്. ആ ശാപവാക്കുകൾ പറഞ്ഞു എന്നതിന് സി സുദർശനെ കൊല്ലും എന്ന് പറഞ്ഞ ശബ്ദരേഖ, ദിലീപിൻ്റെ സ്വന്തം ശബ്ദത്തിലുള്ള ശബ്ദരേഖ ബാലചന്ദ്രന്മാരുടെ കൈവശമുണ്ട്. അത് തെളിവായി പോലീസിൻ്റെ കൈവശം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള മറുവാദമായി ദിലീപ് പറയുന്നത് നല്ല ശിക്ഷ ലഭിക്കും എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ശിക്ഷ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും എന്ന് പറഞ്ഞതായാണ് പറയുന്നത്. അതായത് ഓരോ തെളിവുള്ള ശബ്ദരേഖയ്ക്കും മറുവാക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് താൻ ഉദ്ദേശിച്ചതെന്ന് മറ്റൊരു അർത്ഥത്തിൽ ദിലീപ് പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും ഗുരുതരമായ ദിലീപ് ഭയക്കുന്ന ഒരു കാര്യം ഈ അന്വേഷണ സംഘം ഈ ദൃശ്യങ്ങൾ ഈ ഫോണുകളിൽ നിന്ന് മറ്റോ കണ്ടെടുക്കുമെന്നോ എന്ന് പറയുക ചെയ്യുമോ എന്ന ഒരു സംശയം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ ദിലീപ് കാണുന്നത് താൻ കണ്ടു എന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരം തെളിവുകൾ പിടിച്ചെടുത്ത ഏതെങ്കിലും ഫോണുകളിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുമുണ്ട്. അതുകൊണ്ട് ബൈജു പൗലോസിൻ്റെ കയ്യിൽ ഡിവൈഎസ്പിയുടെ കൈവശം ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ അതുകൊണ്ടാണോ അനീഷ ഇപ്പോൾ ഈ ദിലീപിന്റെ അഭിഭാഷകന്റെ അല്ലെങ്കിൽ ദിലീപ് ഇങ്ങനെ പറയുന്നത്? കാരണം ഈ ഫോണുകളെല്ലാം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫോറൻസിക് ലാബിൽ എത്തിയിരിക്കുന്നു. ഇനി ഫോറൻസിക് ലാബിൽ ആ ഫോണുകളുടെ പരിശോധന നടക്കാൻ പോകുകയാണ്. അപ്പോൾ ആ ഫോണുകളിൽ ഒന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള ദൃശ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷണ സംഘം ആ ഫോണിലേക്ക് കയറ്റി ബൈജു പൗലോസിൻ്റെ കയ്യിലുള്ള DYSP ബൈജു പൗലോസിൻ്റെ കയ്യിലുള്ള ദൃശ്യങ്ങളാണ് ആ ഫോണിൽ കയറ്റിയത്. ആ വാദത്തിന് വേണ്ടിയാണോ മുൻകൂട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കോടതിയിൽ പറയുന്നത്? ആ തീർച്ചയായും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കരുതാം. കാരണം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മൊത്തത്തിലൊരു പൊരുത്തക്കേട് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം 3 ദിവസം ചോദ്യം ചെയ്ത ശേഷമാണ് ഡിജിറ്റൽ തെളിവുകളിലേക്കും മറ്റും പ്രോസിക്യൂഷൻ കടക്കുകയും ഫോൺ നൽകണമെന്ന് നിയമാനുസൃതമായ ഒരു നോട്ടീസ് നൽകുകയും ചെയ്തത്. എന്നാൽ അതിന് മറുപടിയായി ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ, മൗലികാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം, സ്വകാര്യത സംരക്ഷിക്കുന്നതിന് സ്വകാര്യ വ്യക്തിക്ക് അവകാശമുണ്ട് തുടങ്ങിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇതുതന്നെയാണ് വാദത്തിനായി കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തത്. അന്ന് പറഞ്ഞത് തൻ്റെ ആദ്യ ഭാര്യയുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ ഈ ഫോണിലുണ്ട്, തൻ്റെ ആസ്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഫോണിലുണ്ട്, തൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനെന്ന പേരിൽ ഈ ഫോണുകൾ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ദിലീപ് പക്ഷേ ഇന്ന് പറയുന്നത് ഈ ഫോണുകൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് ചോദ്യം ചെയ്യലിൻ്റെ അവസാന ദിവസമാണ്, അത് മുംബൈയിലേക്ക് അയച്ച സാഹചര്യത്തിലാണ് ഈ ഫോണുകൾ നൽകാൻ കഴിയാതെ വന്നത്. ഒപ്പം മറ്റൊരു ഫോൺ, 2 ഫോണുകൾ അയച്ചപ്പോൾ 3rd ഫോണുള്ളത് തനിക്കേറെ സ്വകാര്യ കോളുകൾ വരുന്ന ഫോണാണ്. നിരന്തരം ഈ ഫോണിലേക്ക് കോളുകൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഫോൺ അതുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാതെ വന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള നിസ്സഹകരണമല്ല, ഫോണുകൾ കൊടുക്കാൻ താൻ എപ്പോഴേ തയ്യാറായിരുന്നു. പക്ഷേ അന്വേഷണ സംഘം അത് ചോദിക്കാൻ വൈകി എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കറിയാം കോടതിയിൽ ഈ ഫോണുമായി ബന്ധപ്പെട്ട് നടന്ന വാദങ്ങളൊക്കെ എത്ര രൂക്ഷമായ എതിർപ്പാണ് ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഈ ഫോണുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്, എത്ര രൂക്ഷമായ വിയോജിപ്പ് കാര്യവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി. ഈ അതിന് ഒടുവിലാണ് ഇപ്പോൾ ദിലീപ് ഇതിലേക്ക് വാദമുഖങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതായത് ഫോൺ കൈമാറിയാൽ ആ ഫോണിൽ എന്തെങ്കിലും വ്യാജമായ തെളിവുകൾ പ്ലാന്റ് ചെയ്ത് അത് തനിക്കെതിരായി തിരിക്കുമെന്ന ഒരു ഭയം ഉള്ളതുകൊണ്ടാണ് ഈ ഫോണുകൾ കൈമാറാതിരുന്നത്. കാരണം ഈ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിൻ്റെ കൈവശം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പൾസർ സോണി പകർത്തിയ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ തൻ്റെ പേരിലേക്ക് ചാർത്തിത്തരുമോ എന്ന സംശയമുള്ളതുകൊണ്ടാണ് ഇത്തരം ഈ ഫോൺ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി സഹകരിക്കാത്തത്. അനീഷ് തുടരുക, ചെറിയൊരു ഇടവേള വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം അനീഷിലേക്ക് തിരിച്ചെത്താം.